അവഗണനയുടെ പടുകൂടിയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്ന കലാകാരിയാണ് സോസിക. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഇന്ന് സോസികയ്ക്കില്ല. 2009 തമിഴ് സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ സോസിക പിന്നീട് ടെലിവിഷൻ രംഗത്തും നൃത്തവേദികളിലും തൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സിനിമാ മേഖലയ്ക്ക് പറ്റിയ മുഖമല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് മുന്നിൽ സംസ്ഥാന അവാർഡ് വാങ്ങി സോസിക മധുര പ്രതികാരം തീർത്തു. തൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടന്നുവന്ന വഴികൾ, അതിജീവിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ജനം ടി വിയുമായി സോസിക പങ്കുവയ്ക്കുന്നു. ഒരുപാട് അവഗണന തുടക്കകാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊരിക്കലും നിരാശയായിട്ടില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. അത് ഏത് മേഖലയിലായാലും അതിലേക്ക് എത്തിച്ചേരുക എന്നതിലാണ് കാര്യം. താൻ ഇതുവരെ എത്തിയത് അങ്ങനെയാണെന്ന് സോസിക പറയുന്നു. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോ ഏതൊരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും എല്ലാ ഇന്റർവ്യൂവും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അപ്പം ചില റിജക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ. ചിലപ്പം ലുക്ക് വൈസ് ആവാം, ചിലപ്പം അഭിനയത്തിൻ്റെ ആ ഒരു അത്രയും പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില ഓഡീഷൻസിൽ, അങ്ങനെ ആവാം. ചിലപ്പം ചില ക്യാരക്ടേഴ്സിന് നമ്മൾ സ്യൂട്ട് ആവാതെ വരാം. പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ വേറെ ആൾക്കാർ അവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ജോലിയിലും ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പല റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ വേറെ വേറെ സ്ഥലത്തേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഓക്കെ, ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളൊരു ഒരു ഫാസ്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരിക്കണം, ഒരു സ്ഥലത്ത് സ്റ്റക്ക് ആവാതെ. അപ്പോൾ ഞാൻ എനിക്ക് മൂവിയിൽ നിന്ന് കുറേ റിജക്ഷൻസും പിന്നെ ഓഡീഷൻസ് ചെയ്തിട്ട് കിട്ടാതെയൊക്കെ ആയപ്പോൾ ഞാൻ വേഗം മിനി സ്ക്രീനിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു വേ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ അവിടെ നിന്നിട്ടാണ് ഞാൻ മൂവീസ് അഗെയിൻ ഒരു ഒരു രണ്ടാമത് മൂവീസ് ട്രൈ ചെയ്യാൻ തുടങ്ങിയതും. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് വന്നപ്പോഴാണ് പല പല സിനിമകളിലേക്ക് എത്തിപ്പെട്ടതും. അപ്പോൾ എന്താ പറയുക, റിജക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ അതിനൊന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു വഴി ഉണ്ടാവും എപ്പോഴും. അത് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുത്ത് അതിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ജോലിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ അല്ല, എല്ലാ ജോലിയിലും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുജന്മശത്രുത ഉണ്ടായതുകൊണ്ടല്ല ആദ്യകാലത്ത് സംവിധായകർ തന്നെ ഒഴിവാക്കിയത്. കഥാപാത്രങ്ങൾക്ക് തൻ്റെ രൂപം, അഭിനയം എന്നിവ ചേരാത്തതിനാലാകും. സിദ്ധാർത്ഥ് ഭരതൻ തൻ്റെ ഇമേജിനെ പൊളിച്ചെഴുതി. അത് ഈ മേഖലയുടെ ഭാഗമാണ്. പണ്ട് തന്നെ തഴഞ്ഞവരുടെ മുൻപിൽ ആളാകാൻ ഇത് ഒരവസരമായി എടുക്കുന്നില്ല. ഇതൊരു പ്രതികാരവുമല്ല. അതെ, അതായത് ഈ അവഗണിച്ചവരുടെ മുന്നിലൂടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരന്ന് അത് റിജക്റ്റ് ചെയ്തത് അവരുടെ ഓരോ ഡയറക്ടറിനും ഓരോ സിനിമയ്ക്കും ഓരോ കഥാപാത്രത്തിനും ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാൻ കുറേ ക്രൈറ്റീരിയസ് ഉണ്ടാവും. അന്ന് എനിക്ക് അവരുടെ അവരെഴുതി വെച്ചിരുന്ന നായിക അല്ലെങ്കിൽ അവരെഴുതി വെച്ച ക്യാരക്ടറിൻ്റെ ഒരു പെർഫെക്ഷൻ ആയിട്ട് ചിലപ്പോൾ എൻ്റെ രൂപം അല്ലെങ്കിൽ എൻ്റെ ആക്ടിങ് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അവഗണിച്ചിട്ടുണ്ടാവുക. അല്ലാതെ അവർക്ക് എൻ്റെ അടുത്ത് മുജന്മ ശത്രുതയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ചില സമയത്തെങ്കിലും നമ്മുടെ, അതായത് ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ഇവർക്ക് പെർട്ടിക്കുലറായിട്ട് ഇന്നൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെർട്ടിക്കുലറായിട്ട് ഇവർക്ക് ഈ ഒരു വേഷയെ ചേരുള്ളൂ എന്നൊക്കെ ചില കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു സിനിമ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടി. അപ്പോൾ അത് ആരുടെയും കുറ്റമല്ല, അവർക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. സിദ്ധാർത്ഥ് ഭരതൻ എന്ന ഡയറക്ടർ അത് ജഡ്ജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അതാരുടെയും കുറ്റമൊന്നുമല്ല. പിന്നെ ഈ അവാർഡ് കിട്ടുന്നതുമൊക്കെ നമ്മുടെ ഈ ജേർണിയുടെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, അന്ന് റിജക്റ്റ് ചെയ്തവരുടെ മുന്നിലെ വലിയ ആളാവാനും അങ്ങനെയൊന്നും ഇതിനെ കാണുന്നില്ല ഞാൻ. പക്ഷെ ഒരു സന്തോഷം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ എപ്പോഴെങ്കിലും അവർ ആലോചിക്കുന്നുണ്ടാവാം ഓക്കെ നമ്മൾ ഒരു ചാൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ വേറൊരു ചാൻസിലേക്ക് അവരെത്തി, അവർ നന്നായിട്ട് വന്നു എന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എന്ന് മാത്രം. അല്ലാതെ എനിക്കങ്ങനെ ഭയങ്കര അതിനെ, ഞാൻ അതിനെ ഭയങ്കര ഉള്ളിൽ വെച്ചൊരു പ്രതികാരം ായിട്ടൊന്നും ഈ ജേണി എടുത്തിട്ടില്ല ഞാൻ, നോർമലി തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മുഖം പോലും കാണിക്കാതെയാണ് പലരും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതൊരിക്കലും മുഖവിലേക്ക് എടുക്കാറുമില്ല. ഡ്രസ്സിനെ കുറിച്ച് അടക്കം പറയുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല.
പണം മുടക്കി സിനിമ കാണുന്നവർക്ക് വിമർശിക്കാൻ അവകാശവുമുണ്ട്. പക്ഷേ വിമർശനത്തിന്റെ പേരിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാതിരിക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും പിന്തുണയും കരിയറിൽ പ്രധാനപ്പെട്ടതാണ്. അതായത് സോഷ്യൽ മീഡിയയുടെ ഒരു ദൂഷ്യഫലമാണെന്ന് മാത്രമേ ഉള്ളൂ അത്. കാരണം പണ്ട് അങ്ങനെ ഒരു മീഡിയ, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു മീഡിയ ഉണ്ടായിരുന്നില്ല. പെർട്ടിക്കുലറായിട്ട് ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ ജേർണലിസ്റ്റ് പോലെ, അതുപോലെ കുറച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ നിരൂപകർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അവർ ഒരു സിനിമയെ വിമർശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പല ആൾക്കാരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ പോലെ ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ അഭിപ്രായം പറയുന്നുള്ളൂ. അപ്പം മുഖം പോലും കാണിക്കാതെ നമുക്ക് വിമർശനം പറയാം എന്ന ഒരു ധൈര്യം വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും കമൻറ്റ് ചെയ്യാനുള്ള ഒരു ആവേശം കൂടുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ചർച്ചകൾ വരുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ചെറിയൊരു ദൂഷ്യഫലമാണെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടും ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടായിരിക്കാം, എനിക്കറിയില്ല. പണ്ട് സിനിമകൾ കാണുമ്പോഴും നമ്മൾ അഭിപ്രായം പറയാരോ, അവരുടെ ആവേശം കൊള്ളില്ല, അവർക്ക് ഇത് അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം ആളുകൾ. പക്ഷെ നമ്മൾ പുറത്തേക്ക് കേൾക്കാത്തത് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പ്ലാറ്റ്ഫോം വന്നതുകൊണ്ട് എല്ലാവർക്കും അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. സോ എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്, എന്താ പറയുക, സിനിമ എന്ന് പറയുന്നത് ആസ്വദിക്കാനും വിമർശിക്കാനും ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, കാരണം അവർ നോക്കുമ്പം അവർ കാശ് മുടക്കി സിനിമ കാണാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അധികാരമുണ്ടല്ലോ. അപ്പം അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന്, ഓ അവർ നമ്മുടെ വേഷത്തെ കുറിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തു അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ല, അങ്ങനത്തെ ഡിസിഷൻസ് ഒന്നും നമ്മൾ എടുക്കാതിരിക്കുക. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ എടുത്ത് അവതരിപ്പിക്കുക. കാരണം നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജോലിയാണ് പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും ആ വ്യത്യസ്തതയിലെ ആളുകളെ ഫലിപ്പിക്കണം. ഇപ്പം ഞാൻ സെലേന പോലത്തെ ഒരു ക്യാരക്ടർ സാരി ഉടുത്ത് സെറ്റും കൊണ്ട് ഉടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലേനയുടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ ക്യാരക്ടറിന് എന്താ പറയുക, ഒരു നീതി പുലർത്താൻ എനിക്കും സാധിക്കില്ല. കാരണം അങ്ങനെയല്ല അവരുടെ ക്യാരക്ടർ. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും അങ്ങനെ ഒരു രൂപം ഡയറക്ടറും എഴുത്തുകാരനും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മൾ മാറാന്നുള്ളതാണ് നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്തം. അപ്പോൾ അത് ആളുകൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, എപ്പോഴും അങ്ങനെ സംഭവിക്കാം. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് സോഷ്യൽ മീഡിയ നല്ല കാര്യമാണ്. ഒരുപാട് അപ്രിസിയേഷൻസ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനും ആ സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതേപോലുള്ള വിമർശനങ്ങൾ കേൾക്കാനും സോഷ്യൽ മീഡിയ വഴി നമുക്ക് സാധിക്കും. അപ്പം രണ്ടും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് മറ്റതിനെ വിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിഗ് സ്ക്രീനിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും നൃത്തവേദികളിലാണെങ്കിലും പടപൊരുതിയാണ് സോസിക ഇന്നത്തെ താരമായി തിളങ്ങുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് നീങ്ങിയാൽ ചതിക്കുഴികളിൽ വീഴാതെ മുന്നോട്ട് പോകാനാകുമെന്നും അഭിനയ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് ഈ കലാകാരി പറയുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കാൻ സോസികയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.